ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നല്ലൊരു പ്രഭാതം കാണുവാൻ സ്വർഗത്തിലെ പിതാവ് നമ്മെ ഇടയാക്കുന്ന ഈ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഭാഗം ആത്മാവ് നയിക്കുന്നു എന്നുള്ളതാണ്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2:12 അവിടെ ഇപ്രകാരം പറയുന്നു, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡച്ച് നാഷണൽ മ്യൂസിയം ഒരു ലജ്ജകരമായൊരു കണ്ടെത്തൽ നടത്തി. അവരുടെ ശേഖരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്തുക്കളൊന്ന് ചന്ദ്രക്കലയായിരുന്നു എന്നുള്ളതാണ്. ചന്ദ്രനിലേക്കുള്ള അപ്പോളോ യാത്രകളിൽ 840 പൗണ്ടിലധികം പാറകൾ ശേഖരിച്ചു. ചിലത് ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങൾക്ക് US അംബാസഡർമാർ സമ്മാനമായി നൽകി. നെതർലൻഡിലെ പ്രധാനമന്ത്രിക്ക് അത്തരത്തിലുള്ളൊരു സമ്മാനം ലഭിച്ചു. 1988 അദ്ദേഹം മരിച്ചപ്പോൾ ആ പാറ മ്യൂസിയത്തിന് സംഭാവന ചെയ്തു. ആ പാറ ആധികാരികമാണെന്ന് എല്ലാവരും കരുതി. അത് 500,000 ഡോളറിനെ ഇൻഷുർ ചെയ്തു. എന്നാൽ ഫ്രീ യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാമിലെ ഗവേഷകർക്ക് സംശയം തോന്നി. വിപുലമായ പരിശോധനകൾ ആരംഭിച്ചു. ഏകദേശം $70 വില മതിക്കുന്ന കല്ലുവെച്ച മരത്തിൻ്റെ കഷ്ണമാണ് ആ പാറയെന്ന് അവർ ഒടുവിൽ കണ്ടെത്തി. ആ മാറ്റം എങ്ങനെ നടന്നുവെന്ന് ആർക്കും അറിയില്ല. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവവചനത്തെ ഒരു ഉറച്ച പാറയോടാണ് മത്തായിയുടെ സുവിശേഷം ഉപമിച്ചിരിക്കുന്നത്. അത് തങ്കത്തേക്കാൾ മികച്ചതാണെന്ന് സങ്കീർത്തനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അതിൽ സ്വർഗീയ സത്യമുണ്ടെന്നോ ഒരാൾക്ക് എങ്ങനെ അറിയാം? ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തിലൂടെ മാത്രമാണ് അത് സംഭവിക്കുന്നത്. വചനത്തിൻ്റെ യാദൃച്ഛിക വായന ഒരു വായനക്കാരന് ദൈവിക പഠിപ്പിൽ തുറക്കില്ല. അപ്പോസ്തലനെ പൗലോസ് വിശദീകരിച്ചു, ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ ആരും ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നില്ല എന്ന്. ബൈബിളിൽ വിശ്വസിക്കാൻ ആത്മാവ് നമ്മെ നയിക്കുന്ന ഒരു മാർഗം അതിലെ പ്രവചനങ്ങളുടെ പ്രവചനാത്മകതയാണ്. പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്തിലൂടെ പ്രവാചകന്മാർ ഭാവി പ്രവചിക്കുമ്പോൾ, ഉദാഹരണമായി ദാനിയേൽ 2:2, ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവിടെ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ നാം തിരുവെഴുത്തുകളിൽ വിശ്വസിക്കാൻ സാധിക്കണം. ആ വചനത്തിലൂടെ നമുക്ക് വളരാൻ സാധിക്കണം. അതിനാൽ നമുക്ക് പ്രവാചക വാക്കുകൾ ഉറപ്പായും ഉണ്ട് എന്ന് 2 പത്രോസ് 1:19 ഊന്നി പറയുകയാണ്. സത്യത്തെ അറിയുന്നതിൽ നാം നിസ്സഹായരാണ്. മൂല്യമില്ലാത്ത കാര്യങ്ങളിൽ നാം മുറുകെ പിടിക്കുന്നവരായിരിക്കാം. ബൈബിളിലെ പഠിപ്പിക്കലുകൾ പരിശോധിക്കാനും മനസ്സിലാക്കുവാനും നമ്മെ സഹായിക്കുന്നതും നമ്മെ നയിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. 1 കൊരിന്ത്യർ 2:10 വായിക്കുന്നു, ദൈവം അവൻ്റെ ആത്മാവിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാറ്റിനെയും, അതേ ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ബൈബിൾ വായിക്കുന്നതിന് മുമ്പേ നമ്മെ ഓരോരുത്തരെയും നയിപ്പാൻ, പരിശുദ്ധാത്മാവിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിപ്പാൻ, ഒരു പ്രതിജ്ഞാബദ്ധത ഉണ്ടാക്കിയെടുക്കുവാൻ വലിയവനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.